രാഷ്ട്രീയ അട്ടിമറി നടന്ന ബീഹാറിൽ ചടുല നീക്കങ്ങൾ. ഭൂരിപക്ഷം തെളിയിക്കും വരെ കാത്തിരുന്ന് കാണാം എന്ന RJDയുടെ വെല്ലുവിളിക്ക് പിന്നാലെ സ്പീക്കറെ മാറ്റാൻ BJP അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. നിതീഷ് വിരുദ്ധരെ പാളയത്തിലെത്തിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. നിതീഷിന്റെ മടക്കം നൽകിയ ആത്മവിശ്വാസത്തിൽ കൂടുതൽ പേരെ ഒപ്പം ചേർക്കാൻ BJPയും നീക്കം തുടങ്ങി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൂടുതൽ പ്രാദേശിക പാർട്ടികളുമായി ആശയവിനിമയം നടത്തും. ബീഹാറിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നാലെ ഇന്ത്യ മുന്നണിയിൽ ചെയർമാനെ പ്രഖ്യാപിക്കണം എന്ന ആവശ്യവും ശക്തമാണ്. ബീഹാറിൽ പുതിയ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കും. 11:30 മന്ത്രിസഭായോഗം. നിയമസഭാ സമ്മേളനം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകും. അതിനിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായ് യാത്ര ഇന്ന് ബീഹാറിലേക്ക് കടക്കും. വിവരങ്ങളുമായി പറ്റ്നയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഇന്നിപ്പോൾ RJDയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? വേണു, ഇന്ന് ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കം ഇന്ന് നടക്കുന്നത് എന്നുള്ളത് ഇന്ന് RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹത്തിനും മകൻ തേജസ്വി യാദവിനും നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് പട്നയിലെ ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഡൽഹിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക സംഘം പട്നയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ 11:00 ലാലു പ്രസാദ് യാദവ് ഇന്ന് ചോദ്യം ചെയ്യലിനായി ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തേജസ്വി യാദവ് എന്നാൽ ഇന്ന് ഹാജരാകില്ല എന്നുമാണ് RJD കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നുള്ളത്. ഈ NDA സർക്കാർ രൂപീകരണത്തിൽ പ്രതിരോധ നീക്കങ്ങളുമായി RJD സജീവമാകുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഇന്ന് NDA സർക്കാരിന്റെ മന്ത്രിസഭായോഗം ഇന്ന് 11:30 ചേരാൻ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വിളിച്ചിരിക്കുന്ന ഈ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പ്രധാനമായും സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നിലവിലെ സ്പീക്കർ RJD അംഗമാണ് അവധ് ബിഹാറി ചൗധരിയെ മാറ്റാനുള്ള നീക്കങ്ങൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഏതാണ്ട് 11 നേതാക്കൾ BJPയിലെയും JDUയിലെയും മുതിർന്ന നേതാക്കൾ അടക്കം 11 പേർ ഇതിനകം തന്നെ അവിശ്വാസ നോട്ടീസ് സ്പീക്കർക്ക് എതിരെ നൽകി കഴിഞ്ഞിരിക്കുന്നുണ്ട്. നന്ദകിഷോർ യാദവിനെ സ്പീക്കറാക്കാനാണ് BJPയുടെ നീക്കം എന്നുള്ളത്. അദ്ദേഹം ഉൾപ്പെടെ അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നു നിലവിലെ സ്പീക്കർ അവധ് ബിഹാറി ചൗധരിക്ക് എതിരായി എന്നുള്ളതാണ്. അതേസമയം ഇതിന് പ്രതിരോധ നീക്കങ്ങളുമായി സജീവമാണ് RJD ഈ ഘട്ടത്തിലും. RJD നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഈ വിശ്വാസം സഭയിൽ തെളിയിക്കട്ടെ, അതുവരെ കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു സഖ്യം നിതീഷ് കുമാറും BJPയും തമ്മിലുള്ള സഖ്യം മുന്നോട്ടു പോകില്ല എന്ന കണക്കുകൂട്ടൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ട്. കാരണം പ്രധാനമായും ഈ സഖ്യം രൂപപ്പെടാനുള്ള സാഹചര്യം എന്നുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വീതം വെപ്പ് തന്നെയാണ്. ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കാനും ജയിക്കാനും സാധ്യത BJPക്കൊപ്പം മത്സരിക്കുന്നതായിരിക്കും എന്ന നിതീഷിന്റെ കണക്കുകൂട്ടലിലാണ് ഇത്തരത്തിലൊരു കളംമാറലിന് പിന്നിൽ എന്നാണ് RJD കണക്കുകൂട്ടുന്നത്. ഇത്തരത്തിൽ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ നേരത്തെ തന്നെ RJD അറിയിച്ചിരുന്നതായുമാണ് പുറത്തുവരുന്ന വിവരം എന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിതീഷ് കുമാറിനെ ഈ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുമാണ് പുറത്തുവരുന്ന വിവരം. കൺവീനർ ആയിരിക്കെ പക്ഷം മാറുകയാണെങ്കിൽ അത് ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ തിരിച്ചടി ഇന്ത്യ മുന്നണിക്ക് നൽകും എന്നത് കണക്കുകൂട്ടിയാണ് നിതീഷിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതിരുന്നത് എന്നും അദ്ദേഹത്തിന്റെ BJPയുമായുള്ള ചർച്ചകൾ നീക്കങ്ങൾ അത് എത്രത്തോളം പോകും എന്ന് കാത്തിരിക്കാനുമായിരുന്നു RJDയുടെ നിർദ്ദേശം. എന്തായാലും ആ ഒരു നിഗമനം ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് RJD വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ 2019 17 സീറ്റുകളാണ് JDUവിനെ മത്സരിക്കാനായി BJP നൽകിയത്. BJPയും 17 സീറ്റുകളിലും LJPക്ക് 6 സീറ്റിലുമാണ് നൽകിയത്. അതിൽ 16 സീറ്റുകളും JDU വിജയിച്ചു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2019 ക്ഷീണിച്ച പാർട്ടിയാണ് JDU. NDAയിലെ രണ്ടാമത്തെ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നൽകിയ 17 സീറ്റുകൾ നൽകാനാകില്ല എന്ന ഒരു തീരുമാനം BJPക്കുണ്ട്. അത് എത്രത്തോളം നിതീഷ് അംഗീകരിക്കും എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. അവിടെ തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടൽ RJD അടക്കമുള്ള പാർട്ടികൾക്ക് ഉണ്ട്. ഇതൊപ്പം തന്നെ നിതീഷ് വിരുദ്ധരായ വലിയൊരു വിഭാഗം NDAയിലും നേരത്തെ ഉണ്ടായിരുന്നവരും മറ്റുമായി ഉണ്ട് എന്ന കണക്കുകൂട്ടൽ RJDക്കുണ്ട്. ഇവരുമായി ഇതിനകം തന്നെ ആശയവിനിമയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലൊന്നാണ് ജതൻറാം മാഞ്ചി. അദ്ദേഹവുമായി ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ ഫോണിൽ സംസാരിച്ചിരുന്നെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹം നിലപാട് എടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും അദ്ദേഹവുമായി വീണ്ടും
ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേരത്തെ ഈ സഖ്യകക്ഷികളായി എൻ ഡി എയിൽ ഉണ്ടായിരുന്ന കുശ്വാഹ ഒപ്പം തന്നെ വി ഐ പി എന്നീ പാർട്ടികളെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ജാതി സമവാക്യമാണ് ആർ ജെ ഡിയും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നത്. 2015 ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിച്ചപ്പോൾ 41% വോട്ടുകൾ ഈ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു സഖ്യം ഇതുവരെയും പൂർണ്ണമായും പരീക്ഷിച്ചിട്ടില്ല. അത് ഇത്തവണ പരീക്ഷിക്കാം എന്ന കണക്കുകൂട്ടലുണ്ട്. ഒപ്പം തന്നെ നിലവിലുള്ള മുസ്ലിം യാദവ വോട്ടുകൾ മാത്രം സംസ്ഥാനത്ത് 31%. അതോടൊപ്പം തന്നെ മറ്റ് പിന്നോക്ക വിഭാഗം മഹാദളിത് കുശ്വാഹ തുടങ്ങിയ വിഭാഗത്തിന്റെ വോട്ടുകൾ കൂടി ചേർത്ത് 40% ഈ വോട്ട് എത്തിക്കുകയാണെങ്കിൽ വൻ അട്ടിമറി ബി ജെ പിയുടെയും ജെ ഡി യുവിന്റെയും എല്ലാ കണക്കുകൂട്ടലുകളെയും അട്ടിമറിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിലവിൽ കണക്കുകളിൽ ആർ ജെ ഡിക്ക് ഉണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ സഖ്യത്തെ വിപുലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നടത്തുന്നത്. ഒപ്പം തന്നെ വരാനിരിക്കുന്ന സഭയിൽ നടക്കുന്ന അവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം തെളിയിക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമാകും. അതിന് കരുനീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇ ഡി പോകുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് പറ്റ്നയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.